കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രഖ്യാപിച്ച നിരോധനാജ്ഞ സംസ്ഥാനത്താകെ ഇല്ലെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ ജില്ലകളിലെ സാഹചര്യം നോക്കി കളക്ടർമാർ ഉത്തരവിറക്കുമെന്നും ഒരു സ്വകാര്യ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കി ആരാധനാലയങ്ങളിലെ ഇളവുകളിലും കളക്ടർമാർ വ്യക്തത വരുത്തും മന്ത്രി ചന്ദ്രശേഖരൻ വ്യക്തമാക്കി കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായാണ് സംസ്ഥാനത്ത് ശനിയാഴ്ച മുതൽ ആൾക്കൂട്ട നിയന്ത്രണം ഏർപ്പെടുത്തിയത് നിരോധനാജ്ഞ ഏർപ്പെടുത്തുന്നതിനോട് യോജിപ്പില്ലെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അറിയിച്ചു നൂറ്റിനാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചത് അധികാര ദുർവിനിയോഗമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം നിരോധനാജ്ഞാ വിഷയത്തിൽ കോൺഗ്രസിനുള്ളിൽ കടുത്ത അഭിപ്രായ വ്യത്യാസം സർക്കാർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് അധികാരമില്ലാതെയാണെന്നും കെ മുരളീധരൻ എം പി ആരോപിച്ചു സർവകക്ഷിയോഗ തീരുമാനത്തിന് വിരുദ്ധമാണ് സർക്കാരിൻ്റെ തീരുമാനമെന്നും മുരളീധരൻ പറഞ്ഞു യു ഡി എഫിൻ്റെ പരിപാടികൾ തടയാനാണ് സർക്കാരിൻ്റെ ശ്രമമെന്നാണ് സംശയം കണ്ടെയ്ൻമെൻറ് സോണുകൾ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസ് പാർട്ടി യോഗങ്ങൾ വിളിക്കും നൂറുപേർ പങ്കെടുക്കുകയും ചെയ്യും കേസെടുക്കുകയാണെങ്കിൽ എടുക്കട്ടെയെന്നും അഞ്ചെട്ട് മാസങ്ങൾക്ക് ശേഷം കൈകാര്യം ചെയ്തോളാമെന്നും മുരളീധരൻ പറഞ്ഞു എന്നാൽ കെ മുരളീധരന്റെ നിലപാട് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തള്ളി നൂറ്റിനാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചതിൽ സർക്കാരിനെ മുല്ലപ്പള്ളി പിന്തുണച്ചു ഈ മാസം മുപ്പത്തിയൊന്ന് വരെ സഹകരിക്കുമെന്നും വീഡിയോ കോൺഫറൻസിലൂടെ പരിപാടികൾ നടത്തുമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു പൊതുസ്ഥലങ്ങളിൽ അഞ്ചു പേരിൽ കൂടുതൽ കൂട്ടം കൂടുന്നത് നിരോധിച്ചാണ് സർക്കാർ ഉത്തരവിറക്കിയത് ശനിയാഴ്ച രാവിലെ ഒൻപത് മുതൽ നിയന്ത്രണം നിലവിൽ വരും ഒക്ടോബർ മുപ്പത്തിയൊന്നിന് രാത്രി വരെ തുടരുമെന്ന് ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നു ഉത്തരവ് ലംഘിച്ചാൽ ക്രിമിനൽ നടപടി ചട്ടം സിആർ പി നൂറ്റി നാൽപ്പത്തി നാല് പ്രകാരം നടപടി സ്വീകരിക്കും എന്നാൽ വിവാഹത്തിന് അൻപത് പേർക്കും മരണാനന്തര ചടങ്ങുകൾക്ക് ഇരുപത് പേർക്കും പങ്കെടുക്കാമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്